വരുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ ജനങ്ങൾ ബി ജെ പിക്ക് അനുകൂലമായ ജനവിധി നൽകുമെന്നും എൻ ഡി എ 400 സീറ്റിലധികം നേടുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്ക് ലോക്സഭയിൽ മറുപടി പറയുകയായിരുന്നു പ്രധാനമന്ത്രി. ബി ജെ പി ഒറ്റയ്ക്ക് 370 സീറ്റ് നേടും. ഭാരത് കി മജബൂത് അർത്ഥവ്യവസ്ഥക്കോ ആജ് പൂരി ദുനിയ സരാ രഹീ ഹൈ, പൂരി ദുനിയ ഉസ്സെ പ്രഭാവിത ഹൈ, ഔർ ജബ് വിശ്വ സങ്കട് സേ ഗുജർ രഹാ ഹൈ തബ് തോ ഉൻകോ ഔർ ജ്യാദാ അച്ഛാ ലഗ്താ ഹൈ. G20 സമിറ്റ് കേ അന്ദർ സാരേ ദേശ് നേ ദേഖാ ഹൈ കി പൂരാ വിശ്വ ഭാരത് കേ ലിയേ ക്യാ സോച്താ ഹൈ, ക്യാ കഹതാ ഹൈ, ക്യാ ആശാ കരതാ ഹൈ. और इन सारे 10 साल के कार्यकाल के अनुभव के आधार पर आज की मजबूत अर्थव्यवस्था को देखते हुए जिस तेज गति से भारत विकास कर रहा है उसकी बारीकियों को जानते हुए मैं विश्वास से कहता हूं 100 ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ തങ്ങളുടെ സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. 3 തവണയും അധികാരത്തിലെത്തിയാൽ എൻ ഡി എ സർക്കാർ നടപ്പിലാക്കുന്നത് വലിയ തീരുമാനങ്ങളാകും. ശക്തമായി പ്രവർത്തിക്കുന്നതിൽ പ്രതിപക്ഷം പരാജയപ്പെട്ടു. പ്രതിപക്ഷത്തിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം കോൺഗ്രസ് ആണെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു കുടുംബം നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ജനാധിപത്യത്തിന് അപകടമാണെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന്റെ വേഗതയും വ്യാപ്തിയും ലോകം മുഴുവനും അംഗീകരിച്ചു കഴിഞ്ഞുവെന്ന് അദ്ദേഹം പറഞ്ഞു. എൻ ഡി എ സർക്കാരിന്റെ അടുത്ത ഭരണത്തിൽ ഇന്ത്യ ലോകത്തിലെ 3 വലിയ സമ്പദ് വ്യവസ്ഥയായി മാറും. ഇത് മോദിയുടെ ഗ്യാരണ്ടിയാണെന്നും പ്രധാനമന്ത്രി ഉറപ്പിച്ചു പറഞ്ഞു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി രാജ്യം കൈവരിച്ച നേട്ടങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ അവഗണിക്കുകയാണെന്നും പ്രധാനമന്ത്രി വിമർശിച്ചു. എൻ ഡി എ സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം. പാർലമെന്റ് ശബ്ദ വോട്ടോടെയാണ് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയം പാസാക്കിയത്.